ആർത്തലയ്ക്കുന്ന അറബിക്കടലിൽ മുങ്ങിനി വരുന്ന ഉദയാസ്തമയങ്ങൾക്ക് കണിയായി തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ശൈവസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിലെ തുറമുഖ തീരമായ വിഴിഞ്ഞത്ത് നിന്നും കേവലം 4 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രം. കടലിനോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രവും നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ധ്യാനമണ്ഡപവും ഒക്കെ ഒരു നാടിന്റെ തന്നെ അഭിമാനമായി ഇവിടെ ഉയരുകയാണ്. അതിപുരാതനമായ ആഴിമല ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അത് വായിച്ചോ പറഞ്ഞോ അറിയേണ്ടവയല്ല, കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. തെക്കൻ കേരളത്തിലെ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആഴിമല ശിവക്ഷേത്രം. ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അഴിയും മലയും ഒരുമിച്ചുണ്ടാകുന്ന ശ്രീ പരമേശ്വരൻ്റെ പാദം കൊണ്ട് പുണ്യമായ ക്ഷേത്രം. ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം ജീവൽസമാധി. ആ ജീവൽസമാധിയോടൊപ്പം ഇരിക്കുന്നതായ ശിവനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ജീവൽസമാധി കാണുന്നത് തന്നെ പഞ്ചപാണ്ഡവരാണ്. പാണ്ഡവകാലത്തിന് മുമ്പ് തന്നെ ഇവിടെ യോഗിമാർ താമസിച്ചിരുന്നു എന്നതാണ് പരമപ്രധാനമായ സത്യം. അങ്ങനെയുണ്ടാകുന്ന ഒരുപാട് തപസ് ചെയ്യേണ്ട ഗുഹകളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വളരെ മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു കടൽത്തീരവും ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നു. ആ പാണ്ഡവർ കണ്ടതിന് ശേഷം ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ വരികയും അദ്ദേഹമാണ് ഈ ജീവൽസമാധി കാണുകയും ആ ജീവൽസമാധി തിരിച്ചറിഞ്ഞിട്ട് ഈ ദേശക്കാരോട് പറഞ്ഞ് ഇവിടെ ഒരു മഹാക്ഷേത്രത്തിന് സാന്നിധ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലം അന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം 73 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന രീതിയിലുണ്ടാകുന്ന അമ്പലത്തിന് ഇവിടുത്തെ ദേശക്കാരെല്ലാവരും കൂടെ ഒരുമയായി നിന്നുകൊണ്ട് ക്ഷേത്രം പുരോഗമിക്കുന്നത്. ഇന്ന് കാണുന്ന ഇവിടുത്തെ ഉണ്ടാകുന്ന എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഈ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണെന്ന് ഈ നാട്ടുകാരും ദേശക്കാരും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. ജീവൽസമാധി ആയതുകൊണ്ട് തന്നെ വരുന്ന ഭക്തന് അവൻ്റെ മനസ്സറിഞ്ഞിട്ടുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കും ഈ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന വരങ്ങൾ നൽകി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ്. എന്താണോ മനസ്സിനാഗ്രഹം, ആ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഭഗവാന്റെ നടയിൽ പറയുകയും ആ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം അവന് പൂർണ്ണമായും സാധിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കായിട്ട് കടലിനോട് ചേർന്ന് ഒരു പാറയിൽ ഒരു ഉറവയുണ്ട്. അത് പാണ്ഡവർ അന്ന് ഈ ഭഗവാൻ അഭിഷേകത്തിനായിട്ട് ജലം അന്വേഷിച്ചപ്പോൾ കാണാത്തത് കൊണ്ട് ഭീമൻ മുട്ടുകൊണ്ടിടിച്ചിട്ട് പാറ പിളർന്ന് അവിടെ നിന്ന് വരുന്നൊരു ശുദ്ധമായ ജലം. എന്നാണോ ആ ഉറവ ഉണ്ടായത്, അന്ന് മുതൽ ഇന്ന് വരെ അതിൽ നിന്നും വരുന്ന ജലം വളരെ ശുദ്ധമാണ്, ഉപ്പുരസമില്ലാത്തതുമാണ്, കണ്ണീര് പോലെ ഉണ്ടാകുന്ന ആ ജലം. അത് വളരെ പ്രധാനമായിട്ടും ഔഷധ ഗുണങ്ങളായി കാണുന്നുണ്ട്. ഈ ദേശക്കാരും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ അഭിഷേകത്തിന് പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് ആ ജലം എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അതിൽ നിന്നും അവിടെ പോയി ആ ഉറവ കാണാനും സാധിക്കുന്നുണ്ട്. പാണ്ഡവതീർത്ഥമെന്നാണ് ആ ഉറവയുടെ പേര് തന്നെയാണ്. അങ്ങനെ വളരെ പ്രാധാന്യമുണ്ടാകുന്ന ഒരു ഉറവയും കൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന വളരെ പ്രധാനമായൊരു ഭൂപ്രദേശം കൂടെയാണ് ഇവിടെ. ആഴി എന്നാൽ കടൽ എന്നും മല എന്നാൽ കുന്ന് എന്നുമാണല്ലോ അർത്ഥം. കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇവിടം ആഴിമലയായതെന്നാണ് സ്ഥലനാമ പുരാണം. ദ്വാപരയുഗത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും ഈ ക്ഷേത്രത്തിന് പറയുവാനുണ്ട്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗുരു നേരെ എത്തിയത് ഇവിടെയാണത്രേ. ശ്രീ മഹാദേവൻ്റെ അഭൂതപൂർവമായ ഒരു ചൈതന്യം, ആ ചൈതന്യം ഈ നാട്ടുകാർക്ക് മാത്രമല്ല ദേശ വിദേശത്തു നിന്ന് വരുന്ന ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് അവരുടെ പ്രയാസങ്ങൾ ഭഗവാനിൽ ശ്രീ മഹേശ്വരനിൽ അർപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭൂതിയും ഈ പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈ പ്രദേശത്ത് കുറച്ചു നേരം ചെലവിടുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് മാറുന്ന പ്രയാസങ്ങളും ഒക്കെ ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു മുഖ്യ ഘടകമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 56 അടി ഉയരത്തിലുള്ള മഹേശ്വരന്റെ പ്രതിമയുടെ നിർമ്മാണം
ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഗംഗാധരേശ്വര പ്രതിമ എന്നാണ് പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിക്കുന്ന ഈ ശില്പത്തിന്റെ വിളിപ്പേര്. മഹേശ്വരന്റെ രൂപത്തോടൊപ്പം തന്നെ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ധ്യാനമണ്ഡപം. കടൽത്തീരത്തിനും ക്ഷേത്രത്തിനും നടുവിലുള്ള ഗംഗാധരേശ്വരന്റെ രൂപത്തിന് താഴെഭാഗത്തായിട്ടാണ് ധ്യാനമണ്ഡപം നിർമ്മിക്കുന്നത്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ധ്യാനമണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതിന് സമാനമായ അന്തരീക്ഷമായിരിക്കും ധ്യാനമണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കുവാൻ സാധിക്കുക. കടൽത്തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായി ധ്യാനമണ്ഡപം സ്ഥിതി ചെയ്യും. ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാനമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. 4 വർഷത്തോളമായി ഈ പ്രതിമയുടെ നിർമ്മാണം നടന്നു വരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണിത്. 55 അടി പൊക്കമാണ് ഇതിനുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു മെഡിറ്റേഷൻ ഹാൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം 27 സ്റ്റെപ്പുകൾ നമ്മൾ ഇറങ്ങി താഴെ ചെന്നിട്ട് അവിടെ ഒരു വിശാലമായ മെഡിറ്റേഷൻ ഹാളാണ്. ഇത് ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അവിടെ ശിവൻ്റെ വലിയ ശയനരൂപം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ധാരാളം റിലീഫ് സ്കൾപ്ചേഴ്സ് ഉണ്ട്. പിന്നെ മെഡിറ്റേഷന് വേണ്ടിയുള്ള ആർക്കിടെക്ചറാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അകത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ് അലതല്ലുന്ന തിരമാലകളുടെ അഭിഷേകധാരയിൽ ശൈവചൈതന്യം നിറയുന്ന ആഴിമല ക്ഷേത്രവും ഗംഗാധരേശ്വര പ്രതിമയും ധ്യാനമണ്ഡപവും ഒക്കെ കാണാൻ ദൂരദിക്കിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്.